സ്കെയറി ആൻഡ് സ്കെയർഡ്, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കെയറി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ സ്കെയറി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നോക്കാം. ദ മൂവി ഈസ് സ്കെയറി, ഈ മൂവി പേടിപ്പിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ സ്കെയറി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മോൺസ്റ്റേഴ്സ് ആർ സ്കെയറി, മോൺസ്റ്റേഴ്സ് ഭയപ്പെടുത്തുന്നതാണ്. നെക്സ്റ്റ്, ഷാർക്സ് ആർ സ്കെയറി, സാവുകൾ ഭയപ്പെടുത്തുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡു യു തിങ്ക് ഷാർക്സ് ആർ സ്കെയറി, സ്രാവുകൾ പേടിപ്പിക്കുന്നതാണോ? യെസ് ഐ തിങ്ക് ഷാർക്സ് ആർ സ്കെയറി, അതെ സ്രാവുകൾ പേടിപ്പിക്കുന്നതാണ്. നോ ഐ ഡോ തിങ്ക് ഷാർക്സ് ആർ സ്കെയറി, സ്രാവുകൾ പേടിപ്പിക്കുന്നതല്ല. ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ സ്കെയറി എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്കെയർഡ് എന്നുള്ള വേർഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്കെയർഡ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫീലിങ്ങിനെ കാണിക്കുവാനായിട്ടാണ് നമ്മൾ സ്കെയർഡ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം സ്കെയർഡ്, എനിക്ക് പേടിയാണ്, എനിക്ക് പേടി തോന്നുന്നു. ഐ വാസ് സ്കെയർഡ്, ഞാൻ പേടിച്ചു പോയി, ഞാൻ ഭയന്നു പോയി. ഇങ്ങനെ നമ്മളുടെ ഫീലിങ്ങിനെ കാണിക്കുവാനായിട്ടാണ് നമ്മൾ സ്കെയർഡ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്കെയർഡ് ഓഫ് ചേർത്ത് വെച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. നമ്മൾ ഡെയിലി സ്കെയർഡ് ഓഫ് ചേർത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തത്, ഐ എം സ്കെയർഡ് ഓഫ് ഷാർക്സ്, എനിക്ക് സ്രാവുകളെ പേടിയാണ്. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ ഫീലിംഗാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സ്രാവുകളെ പേടിയാണ്. ഞാനിവിടെ സ്രാവുകളെ ഡിസ്ക്രൈബ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്, എൻ്റെ ഫീലിംഗാണ് പറഞ്ഞിരിക്കുന്നത്. ഐ എം സ്കെയർഡ് ഓഫ് ഷാർക്സ്, എനിക്ക് സ്രാവുകളെ പേടിയാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ആർ യു സ്കെയർഡ് ഓഫ് ഷാർക്സ്, നിങ്ങൾക്ക് സ്രാവുകളെ പേടിയാണോ? യെസ് ഐ ആം സ്കെയർഡ് ഓഫ് ഷാർക്സ്, അതെ എനിക്ക് സ്രാവുകളെ പേടിയാണ്. നോ ഐ ആം നോട്ട് സ്കെയർഡ് ഓഫ് ഷാർക്സ്, എനിക്ക് സ്രാവുകളെ പേടിയില്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹി ഈസ് സ്കെയർഡ് ഓഫ് മോൺസ്റ്റേഴ്സ്, അവന് മോൺസ്റ്റേഴ്സിനെ പേടിയാണ്. ആർ യു സ്കെയർഡ് ഓഫ് മോൺസ്റ്റേഴ്സ്, നിങ്ങൾക്ക് മോൺസ്റ്റേഴ്സിനെ പേടിയാണോ? യെസ് ഐ ആം സ്കെയർഡ് ഓഫ് മോൺസ്റ്റേഴ്സ്, അതെ എനിക്ക് മോൺസ്റ്റേഴ്സിനെ പേടിയാണ്. ഈസ് ഹി സ്കെയർഡ് ഓഫ് മോൺസ്റ്റേഴ്സ്, അവന് മോൺസ്റ്റേഴ്സിനെ പേടിയാണോ? യെസ് ഹി ഈസ് സ്കെയർഡ് ഓഫ് മോൺസ്റ്റേഴ്സ്, അതെ അവന് മോൺസ്റ്റേഴ്സിനെ പേടിയാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ മോൺസ്റ്റേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ഫീലിംഗാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ എം സ്കെയർഡ് ഓഫ് സ്നേക്സ്, എനിക്ക് പാമ്പുകളെ പേടിയാണ്. ആർ യു സ്കെയർഡ് ഓഫ് സ്നേക്സ്, നിങ്ങൾക്ക് പാമ്പുകളെ പേടിയാണോ? യെസ് ഐ എം സ്കെയർഡ് ഓഫ് സ്നേക്സ്, അതെ എനിക്ക് പാമ്പുകളെ പേടിയാണ്. നെക്സ്റ്റ്, ഐ എം സ്കെയർഡ് ഓഫ് മൈസ്, എനിക്ക് എലികളെ പേടിയാണ്. ആർ യു സ്കെയർഡ് ഓഫ് മൈസ്, നിങ്ങൾക്ക് എലികളെ പേടിയാണോ? യെസ് ഐ എം സ്കെയർഡ് ഓഫ് മൈസ്, അതെ എനിക്ക് എലികളെ പേടിയാണ്. നെക്സ്റ്റ്, ഐ എം സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ, എനിക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണ്. ഐ എം സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ജെറണ്ടാണ്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഐ എം സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ, എനിക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണ്. ആർ യു സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ, നിങ്ങൾക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണോ? യെസ് ഐ എം സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ, അതെ എനിക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണ്. ഈസ് ഹീ സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ, അവന് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണോ? യെസ് ഹീ സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ, അതെ അവന് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണ്. നെക്സ്റ്റ്, ഷീ ഈസ് സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ്, അവൾക്ക് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണ്. ആർ യു സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ്, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണോ? നോ ഐ ആം നോട്ട് സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ്, ഇല്ല എനിക്ക് ഡ്രൈവ് ചെയ്യുന്നത് പേടിയില്ല. ഈസ് ഷീ സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ്, അവൾക്ക് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണോ? യെസ് ഷീ സ്കെയർഡ് ഓഫ് ഡ്രൈവിംഗ്, അതെ അവൾക്ക് ഡ്രൈവ് ചെയ്യുന്നത് പേടിയാണ്. ഇനി
ഞാനൊരു സെൻറ്റൻസ് വായിക്കാം. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. ഹീ ഈസ് ടു സ്കെയർഡ് ടു ഫ്ലൈ. അവന് വിമാനത്തിൽ പോകുന്നത് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഹീ ഈസ് ടു സ്കെയർഡ് ടു ഫ്ലൈ. ഇവിടെ ടു സ്കെയർഡിന് ശേഷം പ്രിപ്പോസിഷൻ ടു ആണ് ആടിയിരിക്കുന്നത്. ഈ സെൻറ്റൻസിൻ്റെ ആശയം അവന് വിമാനത്തിൽ പോകുന്നത് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. മീൻസ് ഭയങ്കര പേടി കാരണം അവൻ വിമാനത്തിൽ പോകത്തില്ല എന്നാണ് അതിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹീ ഈസ് ടു സ്കെയർഡ് ടു ഫ്ലൈ. അവന് വിമാനത്തിൽ പോകുന്നത് ഫ്ലൈ ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈസ് ഹീ ഗോണ ഫ്ലൈ ടു ന്യൂയോർക്ക്. അവൻ ന്യൂയോർക്കിലോട്ട് പോകുമോ? നോ, ഇല്ല. ഹീ ഈസ് നോട്ട് ഗോണ ഫ്ലൈ ടു ന്യൂയോർക്ക്. അവൻ ന്യൂയോർക്കിലോട്ട് പോകത്തില്ല. വൈ നോട്ട്? എന്തുകൊണ്ട്? ഹീ ഈസ് ടു സ്കെയർഡ് ടു ഫ്ലൈ. കാരണം അവന് വിമാനത്തിൽ പോകുന്നത് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഈസ് ഷീ ഗോണ ഗോ ടു വർക്ക് ടുഡേ. അവൾ ഇന്ന് വർക്കിന് പോകുമോ? നോ, ഷീസ് നോട്ട് ഗോണ ഗോ ടു വർക്ക് ടുഡേ. ഇല്ല, ഇന്ന് അവൾ വർക്കിന് പോകില്ല. എന്താണ് കാരണം? വൈ നോട്ട്? എന്തുകൊണ്ട്? ഷീ ഈസ് ടു സ്കെയർഡ് ടു ഡ്രൈവ് ഇൻ ദ റെയിൻ. അവൾക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്. മീൻസ് ആ പേടി കാരണം അവൾ ഡ്രൈവ് ചെയ്യത്തില്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം.